ആർക്ക് എന്റെ ഭ്രാന്താശുപത്രി കൊണ്ടുവണ്ടേ? എനിക്കാണോ? ആണോ? നമുക്ക് പോവാം. ഇവളെന്തെങ്കിലും കാണിക്കട്ടെ. ഓടിക്കോ. ഇവൾക്ക് ഇതെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മനസ്സിന്റെ സമനില തെറ്റിയിട്ടുണ്ട്. പോയേക്കാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ശരിയാക്കി തരാം കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. അതെ അതെ, നിന്നെ. നിങ്ങൾ വലിയ ഹിറ്റ്ലറൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാര്യയാ. എന്നോട് മറുപടി പറഞ്ഞേ പറ്റൂ. നിനക്ക് എന്താ അറിയണത്? ആരാ പെണ്ണ്? ഏത് പെണ്ണ്? ഇന്ന് നിങ്ങൾ പുറത്തു പോയപ്പോ കണ്ടില്ലേ, അവള് തന്നെ. ഞാൻ ആരെയും കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? പുറത്തുപോയി ഏതൊക്കെ അവളുമാരിയെ കെട്ടിപ്പിടിക്കുന്ന ആർക്കറിയാം? എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് പേടിച്ചു പോയല്ലോ. അനാവശ്യം പറയരുത്. ആഹാ, നിങ്ങൾക്ക് കാണിക്കല്ലേ. ഇത് അവളുടെ മുടിയല്ലേ ഹിറ്റ്ലർ? സത്യം പറ. നിങ്ങളൊരു മാന്യായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്ക് മ്ലേച്ഛമായിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഓ, ഞാനിത് എങ്ങനെ സഹിക്കും? മതിയോ നിന്റെ അഭിനയം? അഭിനയോ? ഇതാണോ അഭിനയം? എന്നെ പോലെ സുന്ദരിയായ ഒരു ഭാര്യ ഈ വീട്ടിലുള്ളപ്പോ വല്ല അവളുമാരുടെയും കൂടെ അഴിഞ്ഞാടെ നാണുണ്ട് മനുഷ്യ നിങ്ങക്ക്. സത്യം പറ. നിങ്ങൾ കെട്ടിപ്പിടിച്ച പെണ്ണിന്റെ പേരെന്താ? അവള് നിങ്ങളുടെ ആരാ? ഷട്ട് അപ്പ്. വല്ല പകൽക്കിനാവും കണ്ടിട്ട് എന്റെ മേൽ കുതിര കയറാൻ വരരുത്. ഞാൻ എവിടെ പോണം, ആരെ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നേ ഞാനാ. മനസ്സിലായോ? പകൽക്കിനാവാണെന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാനും നോക്കണ്ട. അങ്ങനെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് വല്ല അവളുമാരെയും കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കത്തില്ല ഹിറ്റ്ലറെ. ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങനെ വല്ലത് സംഭവിച്ച നിങ്ങളെയും കൊല്ലും, അവളെയും കൊല്ലും. എന്നിട്ട് ഞാൻ ഇവിടെ സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ആഹാ, ഇവിടെ വന്ന് സമാധാനായിട്ട് അങ്ങ് നിക്കുവായിരുന്നല്ലേ. ഞാൻ ഇവിടെ നിക്കാൻ നീ സമ്മതിക്കില്ലേ? ഇല്ല, സത്യം പറയുന്നവരെ നിങ്ങളെ ഞാൻ വിടത്തില്ല. പറ ഹിറ്റ്ലറെ, നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ. എനിക്കറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ലൈഫില് ഞാനല്ലാതെ വേറൊരു പെണ്ണുണ്ട്. ഒന്നാണോ രണ്ടാണോ ഇപ്പൊ എന്റെ സംശയം. അവൾ ആരാന്ന് ഞാൻ ചോദിച്ചേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോ കെട്ടിപ്പിടിച്ചോ കെട്ടിപ്പിടിച്ചു. അതെ, നീ കണ്ടത് സത്യം. എന്റെ ജീവിതത്തിൽ എനിക്ക് നീയല്ലാതെ രണ്ട് സ്ത്രീകളുമായി അടുത്ത ബന്ധമുണ്ട്. അതിലൊന്ന് എന്റെ അമ്മയാ, മറ്റൊന്ന് സുപ്രിയയും. തീർന്നോ നിന്റെ സംശയം? മാറ മാറ
ഹിറ്റ്ലർ. അതെ, നിന്ന് നിന്ന് നിന്നെ നിന്നെ. ഇനി തീർന്നില്ല നിന്റെ സംശയം? ഇല്ല, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. നിങ്ങൾ കെട്ടിപ്പിടിച്ചതേ മരിച്ചുപോയ നിങ്ങളുടെ ഭാര്യ സുപ്രിയയല്ല, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ അമ്മയും അല്ല, മറ്റൊരു ചെറുപ്പക്കാരിയെ. ഇപ്പൊ കാണിച്ചുതരാം ഇവളെ. ഇവളെയാ നിങ്ങൾ കെട്ടിപ്പിടിച്ചത്. ആരെ ഇവള്? മൂന്നാം ഭാര്യയോ അതോ മറ്റെന്തെങ്കിലും ഇടപാടോ? എല്ലാം കൃത്യമായി നടക്കണമെന്ന് വാശി പിടിക്കുന്ന ആളല്ലേ? സത്യസന്ധമായിട്ട് പറ. ഈ സ്ത്രീ ആരാ? ഷട്ട് അപ്പ്. ഇത്രയും നേരം ഞാൻ ശ്രമിച്ചത് എന്റെ ബലഹീനതയായി കാണരുത്. നീ എന്റെ പിന്നാലെ ഇങ്ങനെ തെരഞ്ഞു വരാൻ ആരാ? നീ നിന്നെ അതിന് ആരാ ചുമതലപ്പെടുത്തിയത്? പറയണി. ഈ വീട്ടിലൊരു ജോലിക്കാരുടെ വില പോലും നിനക്ക് ഞാൻ തന്നിട്ടില്ല. എനിക്ക് പല രഹസ്യങ്ങളും കാണും, അതന്വേഷിക്കാൻ നീ ആരാ? മേലിൽ എന്റെ രഹസ്യങ്ങൾക്ക് പിന്നാലെ വന്നു പോരുത്. ഇവിടെ നിർത്തിക്കോണം. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ കൊന്നുകളയും ഞാൻ. മനസ്സിലായി? ഡികെയുടെ പിന്നാലെ നടന്ന് പറഞ്ഞത് മൊത്തം മായച്ച് കേട്ടില്ല. ഡികെക്ക് ഒരു രഹസ്യക്കാരി ഉണ്ട് പോലും. എന്തൊക്കെ അനാവശ്യം അവള് ഡികെയോട് പറഞ്ഞത്! അല്ല, അവൾ എന്തിനാ ഡികെയുടെ പുറകെ ഇങ്ങനെ രഹസ്യ പോലീസായിട്ട് നടക്കുന്നത്? നടക്കാൻ അവൾക്ക് അധികാരം ഉണ്ടല്ലോ. അവളുടെ കഴുത്തില് ഡികെ കെട്ടിയ താലി, അതിന്റെ ബലത്തിലാ അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അല്ല മായച്ചി, ഇനി അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എന്ത് സത്യം? അല്ല, ഡികെയും വേറൊരു പെണ്ണിനെ അവള് കണ്ടെന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധം. ഡികെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. നമ്മുടെ ഡികെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഡികെ ചെയ്യില്ല. പിന്നെ അവൾ എന്തിനാ ഡികെക്ക് പിന്നാലെ നടക്കുന്നത്? അത് ഞങ്ങളോടാണോ അവളോടല്ലേ ചോദിക്കണ്ടേ? ചോദിക്കും, അതിനവസരം വരും. അപ്പൊ അവളോട് ചോദിക്കും. മായച്ചി, അങ്ങനെ അവസരം വരുന്നത് നോക്കി കാത്തു കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. മായച്ചി, നമുക്ക് പോയി ചോദിക്കാം. ഇപ്പൊ വേണ്ട. അവളും ഡി കെയും തമ്മില് തൊട്ടു മുന്നേ ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അതിന് പിന്നാലെ ഇനി ഒരു വഴക്ക് കൂടി വേണ്ട. മായച്ചി, അമ്മ ഈ വീടിന്റെ അധികാരം മായച്ചി ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? അപ്പൊ മായച്ചിക്ക് അവളോട് ചോദിക്കുന്നതിന് ഇങ്ങനെ നല്ല നേരം നോക്കേണ്ട കാര്യമുണ്ടോ? വീട് നോക്കാനുള്ള അധികാരം അമ്മ എനിക്ക് തന്നു. പക്ഷേ അവൾക്കുള്ള സ്ഥാനം നമ്മളെക്കാളും മുകളിലാ. തൽക്കാലം അതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാ സമയവും നമ്മൾ ചെയ്യുന്നതിനെല്ലാം ഡി കെ സമ്മതം മൂളുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അവളെ ചോദ്യം ചെയ്യുന്നത്. എന്ന് കരുതി അധികം താമസിക്കില്ല. ഡികെയുടെ രഹസ്യങ്ങളെ ചികഞ്ഞു നടക്കുന്നതിന്റെ കൂലി ഞാൻ അവൾക്ക് കൊടുക്കും. നോക്കിക്കോ. Thank you.
ഹലോ മൈ ഡിയർ സൺ, ഹൗ ആർ യു? നീ ഹാപ്പി ആണോ മോനെ? ഞാൻ ഹാപ്പി ആണോന്ന് അമ്മയ്ക്ക് അറിയില്ലേ. അമ്മ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി. കൂൾ ബേട്ടാ, കൂൾ. ഞാനിവിടെ വന്നിരിക്കുന്നതേ ഒരു ദൈവ കാര്യത്തിനല്ലേ. ആ മാറ്റം സോൾവ് ചെയ്യാതെ എനിക്ക് വരാൻ പറ്റില്ല കണ്ണ. അമ്പലത്തിലെ ക്ലീനിങ് പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അവിടെ മുഴുവൻ ഫോറസ്റ്റ് അല്ലായിരുന്നോ? അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം പൂജ തുടങ്ങാൻ. അതൊക്കെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നോട്ടെ. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം. വാട്ട് ഹാവൻ ബേട്ട, നിന്റെ സൗണ്ട് എന്താ വല്ലായിരിക്കുന്നേ? ഈ പൂജ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാട്ട്, നീ എന്താ പോലെ ഈ പറയുന്നേ? പൂജ നടക്കില്ലെന്നോ? പിന്നെന്തിനാ ഞാനിവിടെ കിടന്ന് പാടുപെടുന്നേ? അമ്മേ, അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കണം. പൂജയ്ക്ക് എല്ലാവരും വരണമെന്നല്ലേ സ്വാമിജി പറഞ്ഞത്? അതെ. അതെങ്ങനെ നടക്കും? അവനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഞാൻ നോക്കിയിട്ട് ഇതിനിപ്പോ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്തു വഴി? അവനെ ഒഴിവാക്കി പൂജ ചെയ്യാൻ അമ്മ സ്വാമിജിയോട് പറയണം. അവൻ കാരണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതിന് അവനെ ഒഴിവാക്കിയേ പറ്റൂ. പറ്റില്ല. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും പൂജയിൽ പങ്കെടുത്തേ പറ്റൂ. സർപ്പദോഷം കൊണ്ട് അമരാവതിയുടെ അടിത്തറ ഇളകും. അത് വേണോ പത്മാവതി അമ്മേ? എന്നാലും ഈ അവസ്ഥയിൽ എങ്ങനെയാ തിരുമേനി? ഒളിച്ചോടണമെന്നാണോ? ആരിൽ നിന്ന് ഒളിച്ചോടാൻ? എന്തിൽ നിന്ന് ഒളിച്ചോടാൻ? മണിനാഗത്തിന്റെ ശാപത്തിൽ നിന്നോ? അവകാശം കൈക്കലാക്കാൻ കേസ് നടത്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. സ്വാമിജി പറയുന്നൊക്കെ സത്യമാണ്, പക്ഷെ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ സ്വാമിജി. അങ്ങനെ ചിന്തിക്കണോ പത്മാവതി അമ്മേ? മറ്റൊന്ന് സംഭവിച്ചുകൂടെ? എല്ലാം കലങ്ങിത്തെളിയാനാണ് ദൈവം ചെയ്യുമെങ്കിലോ? ആ വീടിനെ ചുറ്റി നിൽക്കുന്ന സർപ്പദോഷത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയെങ്കിലോ? അവിടെയുള്ള എല്ലാ പേർക്കും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടായെങ്കിലോ? അവൻ കാരണം കുടുംബത്തിന് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാലോ? അവരുണ്ടായാലും ഇല്ലെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ പൂജയിൽ അവനുണ്ടായേ തീരൂ. സ്വാമിജി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എനിക്കറിയാം, പക്ഷേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകണമെന്നില്ല. അമരാവതിയിൽ പൂജ നടക്കണം. ആ പൂജയിൽ പലസിത്തുണ്ടാവണമെങ്കിൽ അവനുണ്ടായേ പറ്റൂ. അതിന് ഒരു മാറ്റവുമില്ല. മറ്റു പരിഹാരങ്ങൾ കൊണ്ട് ചിന്തിക്കേ വേണ്ട. എന്തു പറ്റി? അമ്മായിയമ്മയുടെ മനസ്സമാധാനം പോയോ? നീ എന്തിനാ ഇങ്ങനെ ഡികെയുടെ രഹസ്യങ്ങൾക്ക് പിന്നാലെ നടക്കുന്നത്? സ്വന്തം ഭർത്താവിന് ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ അതാരാണെന്ന് എനിക്കിവിടെയൊന്നും അറിയണമല്ലോ. ഡികെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അനാവശ്യം പറയരുത്. ഡികെയെ കുറിച്ച് മറ്റെന്തൊക്കെ പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിച്ചെന്നിരിക്കും. പക്ഷേ
ഒരു പെണ്ണുമായിട്ട് ഡി കെക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞ അത് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഡി കെയുടെ പരുവരത്തെ മുഖം എല്ലാത്തിനും ഉള്ളൊരു മറയാണെങ്കിലോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? ആരും അറിയാതെ ഡി കെ മറ്റൊരു വീട്ടിൽ പോകുന്ന, രഹസ്യമായി മറ്റൊരു സ്ത്രീയെ കാണുന്നതും അവരെ കെട്ടിപ്പിടിക്കുന്നതും എന്തിനാ? ഇത് അവിഹിത ബന്ധം തന്നെയാ, എനിക്ക് ഉറപ്പാ. ശരി, ഇനി നീ പറഞ്ഞതുപോലെ അവിഹിത ബന്ധം തന്നെയാണെന്നിരിക്കട്ടെ. അവിടെ നിനക്കെന്താ കാര്യം? നീ ഡി കെയുടെ ആരാ? ഞാൻ അയാൾക്ക് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതിനി ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്ന കാലം വരെ ഞാൻ ഡി കെയുടെ ഭാര്യ തന്നെയായിരിക്കും. അതിന് ഡി കെ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഒരാളൊരു പെണ്ണിനെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത് വെറും താലിയുടെ ബലത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ടാ. ഡി കെയും നീയും തമ്മില് എന്തെങ്കിലും തരത്തിലുള്ള മനപ്പൊരുത്തമുണ്ടോ? പോട്ടെ, ഇതുവരെ ഡി കെ ഭാര്യ എന്ന അധികാരത്തോടു കൂടി നിന്റെ ദേഹത്തൊന്ന് സ്പർശിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഡി കെയുടെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന് തന്നെയാ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, വെറുതെ ഇവിടെ നിന്ന് നിന്റെ ജീവിതം കൂടി പാഴാക്കരുത്. ഞാൻ വേണമെങ്കിൽ ഒരു വക്കീലിന് അറേഞ്ച് ചെയ്തു തരാം. ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്ക്, ഡി കെക്കും അത് സമ്മതമായിരിക്കും. വേണമെങ്കിൽ ഞാൻ ഡി കെയോട് പറഞ്ഞ് അത് സമ്മതിപ്പിക്കുകയും ചെയ്യാം. ഭർത്താവിന്റെ അവിഹിത ബന്ധം നേരിട്ട് കണ്ടുപിടിച്ച ഭാര്യ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. കാരണം വെരി ഈസി. എന്താ, റെഡിയാണോ? എടി മരുമോളെ, എന്നെ ഒരുപാടങ്ങ് സഹായിക്കല്ലേ. എന്നാ നിന്നോട് ഞാനൊരു കാര്യം പറയാം. വെറുതെ ഇരുന്ന എനിക്ക് ലോട്ടറി അടിച്ചു കിട്ടിയ ഭാഗ്യമാ അമരാവതിയിലെ ഡി കെയുടെ ഭാര്യ പദവി. ആളുമാറി കല്യാണം കഴിച്ചതാണെങ്കിലും എന്നെ പോലൊരു പെണ്ണിന് സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വീട്ടിലെ മരുമോളാവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അന്ന് ആ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഈ ഡി കെ പെണ്ണുങ്ങളെ കുറിച്ച് പുച്ഛത്തിൽ സംസാരിച്ചില്ലേ? ഇല്ലേ, ലോകത്തെങ്ങും ഇല്ലാത്ത 7 കണ്ടീഷൻസ് പറഞ്ഞില്ലേ? അന്ന് മനഃപൂർവ്വം തന്നെയാ ഞാൻ അയാളുടെ മുഖത്ത് കേക്ക് അടിച്ചത്. അന്നേ ഞാൻ വിചാരിച്ചതാ ഇയാളെ കെട്ടി ഒരു പെണ്ണിന്റെ വില എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടാ ഞാൻ ഇതിനകത്ത് കയറിപ്പറ്റിയത്. നിയമപരമായി ഞാനിപ്പോ ഡി കെയുടെ ഭാര്യ എന്ന് വച്ചാ ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം പാതി അവകാശി. കോടിക്കണക്കിനുള്ള ഈ സ്വത്തുക്കളും സൗഭാഗ്യങ്ങളും ഒക്കെ വിട്ട് ഞാൻ എവിടെ പോണോന്നാ നീ പറയുന്നേ? എന്റെ ലക്ഷ്യം ഈ സ്വത്ത് തന്നെ. നാളെ ആ ഹിറ്റ്ലറിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ സ്വത്തിന്റെ മുഴുവൻ അവകാശി ഈ ഞാനാ. അറിയോ, നീ അനാവശ്യം പറയരുത്. നിക്കി നിക്കി നിക്കി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജനിച്ച ഒരിക്കൽ മരിക്കണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. നീ എന്റെ വീട്ടിലെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ സൗകര്യങ്ങളൊക്കെ കളഞ്ഞ് ഡിവോഴ്സും വാങ്ങിച്ച് എന്റെ വീട്ടിലെങ്ങാനും ചെന്നാ പിന്നെ എന്റെ സ്ഥിതി എന്താവും? കിടന്നാ ഉറക്കം വരുമോ? ഇപ്പൊ തന്നെ AC ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം പോലും വരത്തില്ല. പിന്നെ ഇവിടെ ആവുമ്പോ നിങ്ങളുണ്ട്, ജോലിക്കാരുണ്ട്,
എനിക്കൊരു ജോലിയും ചെയ്യണ്ട. എന്റെ വീട്ടിലാണെങ്കി ഇതൊന്നുമില്ല. അതുകൊണ്ട് ആ ഹിറ്റ്ലർ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നിന്ന് കണ്ണ തള്ളടി മരുമകളെ, നിനക്ക് നല്ലതുപോലെ കൊള്ളാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിച്ചത്. ഇനി അമരാവതിയിലെ മരുമകളായിട്ട് ഒന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. പിന്നെ എന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം, അത് ഏവളായാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. Stop it.